സ്വപ്ന സുരേഷിനെ ചോദ്യം ചെയ്തിരുന്നു. പ്രധാനമായും കെപിസിസി അധ്യക്ഷൻ സുധാകരൻ മാധ്യമങ്ങളെ കാണുന്നു. ശബ്ദ സംപ്രേഷണം മറച്ചു വെക്കുന്ന ഒരുപാട് അഴിമതിയുടെ കഥകളുണ്ട്. കഴിഞ്ഞ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാട്ടിയ നിരവധി അഴിമതികൾ, എല്ലാ അഴിമതികളുടെയും ചുരുളുകൾ അഴിഞ്ഞഴിഞ്ഞഴിഞ്ഞു വരികയാണ്. എല്ലാ അഴിമതിക്കകത്തും മുഖ്യമന്ത്രിക്കും ഭരണത്തിനും പങ്കുണ്ട് എന്നതിന്റെ തെളിവുകൾ സാധാരണക്കാരായ മാധ്യമ സുഹൃത്തുക്കളിലും രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരിലും കയ്യിലെത്തി നിൽക്കുന്നു എല്ലാ തെളിവുകളും. ഇത് സ്വപ്ന സുരേഷിന്റെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വരുമെന്ന് പ്രതീക്ഷിക്കുമ്പോഴും മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനും, അതാണ് അതിന്റെ പ്രധാനം, മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനും ഈ അഴിമതി കേസിന്റെ അകത്ത് പങ്കാളിത്തം ഉണ്ടാകുമെന്ന് കേരളത്തിലെ ജനങ്ങൾ ആരും വിശ്വസിച്ചിട്ടില്ല. പക്ഷേ അത്ഭുതകരമാണ് അവരുടെ 164 സ്റ്റേറ്റ്മെന്റും അതിനനുസരിച്ചുകൊണ്ട് മാധ്യമങ്ങളോട് നടത്തിയ പ്രഖ്യാപനവും സത്യാവസ്ഥ തുറന്നു പറച്ചിലും കേരളത്തിലെ ജനതയെ മാത്രമല്ല ഇന്ത്യ രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തെ മുഴുവൻ ഭയപ്പെടുത്തിയിരിക്കുന്നു, ആശങ്കാകുലരാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്ക് തുടരാൻ സാധിക്കുമോ, അധികാരത്തിലേക്ക് തുടരാമോ, പാർട്ടി തീരുമാനിക്കണം, പൊളിറ്റ് ബ്യൂറോ തീരുമാനിക്കണം. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതുവരെ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയും ഇതുപോലുള്ള ഭീകരമായ അഴിമതി കേസിൽ പ്രതിയായി ആളുകളെ മുമ്പിൽ തലകുനിച്ച് നിൽക്കേണ്ടി വന്നിട്ടില്ല. ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ തലകുനിച്ച് കടന്നുപോയ മുഖ്യമന്ത്രി കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ജനങ്ങളുടെ മുമ്പിൽ തലകുനിച്ച് നടക്കേണ്ടുന്ന സാഹചര്യമാണ് ഇന്ന് നമ്മുടെ സംസ്ഥാനത്തുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ ഈ കേസ് ഇതിൻ്റെ അകത്ത് ഇടതുപക്ഷവും മുഖ്യമന്ത്രി CPM അതുപോലെ BJP ആ ഒത്തുതീർപ്പൊക്കെ മറികടന്നുകൊണ്ട് സ്വപ്ന സുരേഷിന്റെ ഈ സത്യാവസ്ഥയുടെ വെളിപ്പെടുത്തൽ ഈ രാജ്യത്തിന്റെ ഒരു മുഖ്യമന്ത്രി, ഇന്ത്യ രാജ്യത്തിന്റെ അപമാനകരമാകുന്ന ഒരു മുഖ്യമന്ത്രിയായി കേരളത്തിന്റെ മുഖ്യമന്ത്രി മാറി എന്ന ചരിത്രപരമായ വസ്തുതകളിലേക്ക്. അതുകൊണ്ട് ഇടതുപക്ഷത്തോട് പറയുന്നു, മുഖ്യമന്ത്രിയോട് പറയുന്നു, ആത്മാഭിമാനമുണ്ടെങ്കിലും ഈ സ്വപ്ന സുരേഷിന്റെ ഈ ആരോപണത്തെ അതിജീവിക്കാൻ പൊതുരംഗത്ത് നിന്ന് മാറി നിൽക്കാനുള്ള സാമാന്യ ജനാധിപത്യ വിവേകമെങ്കിലും കേരളത്തിന്റെ മുഖ്യമന്ത്രി കാണിക്കണം എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടാനുള്ളത്. എന്റെ ചോദ്യം മനസ്സിലായില്ല. അതായത് വലിയ ആരോപണങ്ങൾ ഈ ഇലക്ഷന് മുന്നേ തന്നെ UDF ഉന്നയിച്ചിരുന്നു, അപ്പൊ പോലും ജനങ്ങളുടെ മാൻഡേറ്റോടെ തുടർ ഭരണമാണ് LDF കിട്ടിയത്. ഇനിയും ഈ ആരോപണങ്ങൾക്ക് പ്രസക്തി ഉണ്ടെന്ന് കോൺഗ്രസ് കരുതുന്നുണ്ട്. ഈ തുടർ ജനവിശ്വാസം വീണ്ടും കിട്ടിയതിന്റെ അതിന്റെ പശ്ചാത്തലം ഞങ്ങൾ പല നിരവധി വട്ടം പറഞ്ഞിട്ടുണ്ട്. കോവിഡ് കൊടുത്തിരിക്കുന്ന ഭാഗ്യമാണ് ഈ തുടർ ഭരണമെന്ന് നിങ്ങൾക്കറിയാം, എല്ലാ ആളുകൾക്കും അതറിയാം. അപ്പോൾ അതൊരു വസ്തുനിഷ്ഠമായ കാര്യമാണ്. ഇവിടെ കോവിഡ് വന്നപ്പോൾ കോവിഡിൻ്റെ രംഗത്ത് ഇടതുപക്ഷ സർക്കാർ കാണിച്ച സന്ദർഭോചിതമായ പ്രവർത്തനം ജന മനസ്സിൽ അദ്ദേഹത്തിന് അനുകൂലമായ തരംഗം ഉണ്ടാക്കി എന്നൊരു സത്യമാണ്. പക്ഷേ എല്ലാം ഇത്രയും വലിയ പ്രശ്നങ്ങൾ പുറത്തു വന്നാൽ ഈ കേരളത്തെ ജനതയ്ക്ക് നോക്കി നിൽക്കാൻ പറ്റുമോ? കേരളത്തിലെ ജനങ്ങൾക്ക് നോക്കി നിൽക്കാൻ പറ്റുമോ? ഇവിടെ BJP സഹകരിച്ച് BJP നേതാക്കന്മാരുടെ ഹവാല കേസ് സപ്രസ് ചെയ്യാൻ ഇടതുപക്ഷവും ഈ കേസ് സപ്രസ് ചെയ്യാൻ BJP കൂട്ടുനിന്ന ഒരു കഥ ഈ നാട്ടിലൊക്കെ അങ്ങാടിപ്പാട്ടാണ്. അതേപോലെ യാഥാർത്ഥ്യമാണെന്ന് വന്നിരിക്കുന്നു. ഈ തെളിവുകളൊക്കെ സ്വപ്ന സുരേഷ് ഇപ്പോഴും പറയുന്നത് എന്താ, അതിനകത്ത് ഇപ്പോഴും കുറേ അവ്യക്തതയുണ്ട്. അതിൻ്റെ അകത്ത് പാത്രത്തിൽ ബിരിയാണി പാത്രത്തിൽ വളരെ വെയിറ്റുള്ള സാധനം കൊണ്ടുവന്നു. ഇതൊക്കെ നമ്മൾ ലോകത്ത് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുകയാണ്. ഒരു മുഖ്യമന്ത്രി ബിരിയാണി പാത്രത്തിൻ്റെ അകത്ത് സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തി എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ അപമാനകരമായ ഒരു സംഭവം ഇന്ത്യ രാജ്യത്ത് ജനാധിപത്യ സംവിധാനത്തിൽ ഉണ്ടാകുമോ എന്ന് ഈ നാട് ആലോചിക്കേണ്ടതാണ്. അതുപോലെ ഇടതുപക്ഷം ആലോചിക്കേണ്ടതാണ്. ഇടതുപക്ഷത്തിലെ എല്ലാ ഘടക കക്ഷികളും ഇതേക്കുറിച്ച് അഭിപ്രായം പറയണം. ജനാധിപത്യ മര്യാദ അനുസരിച്ച് ജനങ്ങളുടെ മുമ്പിൽ ഇതിനർഹതപ്പെട്ട കുറ്റം സ്വയം ഏറ്റെടുക്കാനും മുഖ്യമന്ത്രി തയ്യാറാകണം. മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്നത് ഒരു മണിക്കൂർ ഇനി ഇരിക്കുന്നത് അപമാനമാണ്. ആ കസേരക്കും ജനാധിപത്യ സംവിധാനത്തിനും അപമാനമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അന്വേഷണം കൃത്യമായി പോകുന്നില്ല. ഈ സ്വപ്ന സുരേഷ് ഇക്കാര്യത്തിൽ ഇതൊക്കെ വെളിപ്പെടുത്തുമ്പോഴും പണം കടത്തി ദുബായിലേക്കൊക്കെ പോകുമ്പോൾ പണം കടത്തി എന്നൊക്കെ പറയുകയാണ്, പക്ഷെ അന്വേഷണത്തിൽ ഇതൊന്നും പുറത്ത് വരുന്നില്ല. ആ അന്വേഷണത്തിന് പുറത്ത് വരാതിരിക്കുന്നതാണ് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിലുണ്ടാക്കിയ അവിഹിതമായ കരാറാണത്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, ഇതുവരെ ഉണ്ടായിരുന്ന ED അന്വേഷണം ഒരിക്കലും സുതാര്യമായിരുന്നില്ല. നിങ്ങൾ നമുക്കറിയാലോ, ഒരു ദിവസം ഒരാഴ്ചകളോളം ഇവിടുത്തെ ED എല്ലാ ഉദ്യോഗസ്ഥന്മാരും 6-7 ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥന്മാർ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസും ഈ ശിവശങ്കറിൻ്റെ ഓഫീസ് മുറിയും തരിച്ച് പെറുക്കി പരിശോധിച്ച് കേസ് പരിധി നടത്തിയ ആളുകളാണ്. പിന്നീട് അതിൻ്റെ ശബ്ദം കേട്ടില്ല, കാരണം പരസ്പര ധാരണയിൽ അത് ഒതുക്കുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് നിഷ്പക്ഷമായ അന്വേഷണം വേണം.
निष्पक्ष अन्वेषण नेतृत्व मेलनोट मेलनोट जुडीष्यरी जुडीष्यल कमीशनो अदल निरीक्षण सी बी ईयो अन्वेषण आवश्यपानदस तेजुमा एंपत प्रति स्वप्न सुरेश सत्यावस्थ वेप्ती अन्वेषिके अन्वेषण सत्यावस्थ कन्वेषिकाले ऐसा सुधार्य सत्यसंधम अन्वेषण आवश्यप जुडीष्यल अन्वेषण वे अलग जुडीष्य मेलनोट सी बी अन्वेषण वे नमक नीतिपूर्वक और तीरमान प्रतीक्ष अजेंसी अन्वेषिकालेसमें क्यों तर्कमी वन सिक्सटी फोर स्टेटमेंट मुंबल पर स्टेटमेंट अटेटमेंट पवित्र अंगीक स्टेटमेंट आईकोड इट इस ए क्रिमिनल रिकॉर्ड इक्वल टू क्रिमिनल रिकॉर्ड इलू कम अदार्थ्ये एंपालू कई अन्वेषण अन्वेषण सुधार्य आध्यम रंग ष्ट्रीय अभिप्राय सुधार्यम इत्रे जाग्रोकूरी वह इ डी एत्र पेट निशब्दायद और अन्वेषण केस तेली रीती आसन्वेषण निले एत्र पेट अब परस्पर धारण पुरत बीजेपी केन्द्र सरकार केरल सरकार तमिल पेरी एरगट ऐक्य तीरान आ तीन इन आवर्ती आवर्ती पा अब ऐसा इन वह अन्वेषण जुडीष्य मेलनोट आवश्यप तीर्च अल ऐं सत्यावस्थ कार्गमें यु डी एफ आलोच अटींर ना मत इन चर्चा वे तीन ऐसी वाली विषय के मुख्यमंत्री इत्र तरंदा कुटम कुटर कलकड़ेस प्रति आवय संभव ई नाटि अपमान അതുകൊണ്ട് തന്നെ അതിന്റെ സാങ്കേത്യം ഞങ്ങൾ ജനങ്ങളെ മുമ്പിൽ ബോധ്യപ്പെടുത്താനുള്ള എല്ലാ മാർഗ്ഗങ്ങളും ഞങ്ങൾ കണ്ടെത്തും സ്വത്തക്ക് സുരക്ഷ ഇനി കൊടുക്കേണ്ടത് ഗവൺമെന്റ് ആണ് കോടതിയാണ് ഇനി കോടതി കൊടുക്കുക കോടതിക്കാണ് അതിന്റെ ബാധ്യത ആ ബാധ്യത കോടതി ഏറ്റെടുക്കും എന്നാണ് എന്റെ വിശ്വാസം अलगेंथ बीजेपी बीजेपी एर कूड़ी स्टेटमेंट बीजेपी की प्रति आई प्रति पक्षे अगत इक्ष सहा बीजेपी पिंणी एल वाक वाले व्यक्त ऐटे राष्ट्रीय सामूह्य साचर्यं वे अमुक नमें प्रतिपक्ष आर्म प्रचार उपयोग वीडीकूड़ा सर्कल रघुरेख वीडकूड़ा कतकोड़ा पा अवड़े सेलक्टेड आय वॉलंटियर कोर डी वाई एफ कुछ बैच को वीडी एंट्री अनवद नोविडि काल नमुक ना नाटिल जनो सत्यावस्थ पर साचर्यम वे आ साचर्यम अपुत सरकारी फंड उपयोग इक्ष सरकार किट अब वाली संगड़क सरकार ऐसे सहायर तोल मनुष्य मनसूँ स्वाभाविक पटिणी कवे मुंबई अन्न तरबो आ अन्न कल दैवान अदान कोविडि काल पिणा विजय किटी प्लस पॉइंट पक्षे आ प्लस पॉइंट अद कई अटर्न संभव मारी वन आई वह मेरे कुछ नाम वे
പൂർണ്ണ വിശ്വാസത്തിന്റെ കാര്യമൊന്നുമില്ല അവർ അതിനകത്ത് ഇൻവോൾവ് ആയ ഒരു വനിതയാണ് അവർ വസ്തുനിഷ്ഠമായ കാര്യം കോടതിയുടെ മുമ്പിൽ പറഞ്ഞ കാര്യമാണ് ഇന്ന് പത്രക്കാരോട് പറഞ്ഞത് കോടതിയുടെ മുമ്പിൽ അവർക്ക് രക്ഷ കിട്ടണമെങ്കിൽ കോടതിയുടെ മുമ്പിൽ സത്യം പറയണമെന്ന് അവർക്കറിയാം ആ കോടതിയുടെ മുമ്പിൽ സത്യം പറഞ്ഞതുകൊണ്ട് തന്നെ അവർ കോടതിയുടെ പരിരക്ഷ കിട്ടുമെന്നുള്ള വിശ്വാസത്തിലാണ് അവരുള്ളത് നമ്മളെ അറിവിൽ അങ്ങനെ ആരും പിന്നെ വർഗ്ഗലുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അല്ല ശിവശങ്കറിന് ഇതിൻ്റെ അകത്ത് എല്ലാം നടു മധ്യത്തിൽ നിൽക്കുന്ന കക്ഷി മധ്യവർത്തി ശിവശങ്കറിനാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അത് മുമ്പേ ഞങ്ങളും പറഞ്ഞിട്ടുണ്ടല്ലോ ആ ശിവശങ്കറിനെ എത്ര പെട്ടെന്നാ തിരിച്ചെടുത്ത് റീഇൻസ്റ്റേറ്റ് ചെയ്ത് കൊടുത്തില്ലേ അപ്പോൾ ഒരു ഇത്രയും വലിയ കേസിലെ പ്രതിയായ ഒരാളെ റീഇൻസ്റ്റേറ്റ് ചെയ്ത് സർവീസ് റീഇൻസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു ഏതെങ്കിലും മേൽ ഒരു ഉദ്യോഗസ്ഥന് ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ടോ ഇത്രയേറെ കേസുകളിൽ പ്രതിയായ ഒരാളെ റീഇൻസ്റ്റേറ്റ് ചെയ്യുക ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ആ അദ്ദേഹത്തിൽ നിന്നും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട് അത് പറയാതിരിക്കണം അതിൻ്റെ ഒരു സുരക്ഷിതത്വ സംരക്ഷണം പിണറായിക്ക് മുഖ്യമന്ത്രിക്ക് കിട്ടണം അതുകൊണ്ട് അദ്ദേഹത്തെ വെറുപ്പിക്കാതെ കൂടെ നിർത്തിക്കൊണ്ടുപോകുന്നു പിണറായി തന്ത്രപരമായി അതെല്ലാം ഒരു ഒരു എന്താ പറയുക ഇത് കള്ളം മൂടി വെക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് പിന്നെന്താ മിണ്ടാൻ കഴിയില്ലല്ലോ ഞാൻ ചോദിക്കുന്നത് ഞാൻ ഒരു മുഖ്യമന്ത്രി ഇത്രയും ദിവസം വന്ന് അവിടെ വന്ന് പാടുപെട്ടു എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു ചലനം ഒരു മാറ്റം അവർക്ക് അവരുടെ വോട്ട് കൃത്യമായി കിട്ടിയോ ഇടതുപക്ഷത്തിന് വോട്ട് കിട്ടിയിട്ടുണ്ടോ ഇലക്ഷനിൽ ഇത്രയും ദിവസം മുഖ്യമന്ത്രി ചെലവാക്കി അവിടുത്തെ ചെലവാക്കിയ പണത്രയാ മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും അവർ മുഖ്യമന്ത്രിയും ഒക്കെ അവിടെ വന്ന് രാവ് പകൽ ഓടി നടന്ന് താമസിച്ച് ഭക്ഷണം ഉണ്ടാകും എല്ലാ ചെലവും സർക്കാരിൻ്റെ ചെലവല്ലേ ആ ചെലവ് അത്രയും വലിയ പൊതുഫണ്ട് ദൂർത്തടിച്ച് ഇലക്ഷന് വേണ്ടി വർക്ക് ചെയ്തിട്ട് ഇത്രയും ഒരു 10 വോട്ട് അത് കഴിഞ്ഞ കാലങ്ങളിൽ കിട്ടിയതിനേക്കാൾ കൂടുതലില്ല എന്ന് പറഞ്ഞാൽ കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു ഒരു നിമിഷം പോലും മുഖ്യമന്ത്രിക്ക് ആ കസേരയിലിരിക്കാൻ അർഹതയില്ല എന്നാണ് കെ പി സി സി പ്രസിഡന്റ് ആഞ്ഞടിച്ചത് നമുക്കിതുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് തന്നെ തിരിച്ചെത്താം വളരെ പെട്ടെന്ന് ഇടവേളയ്ക്ക് ശേഷം